ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കപ്പ് കടലമാവിലേക്ക് ഇടാം. കടലമാവിടാൻ മുമ്പേ അതിലേക്ക് അര കപ്പ് പൊടിച്ചു വെച്ച വറുത്ത് പൊടിച്ച അരിപ്പൊടി ഇടാം. ഇതിലേക്ക് അര ടീസ്പൂൺ കടലറിന് വേണ്ടി മഞ്ഞപ്പൊടി ഇടാം ഫ്രണ്ട്സ്. ഒരു ടീസ്പൂൺ മുളകുപൊടി നമുക്ക് എരിവിനനുസരിച്ച് എരിവ് കടലിന് വേണ്ടി അനുസരിച്ച് മുളകുപൊടി ഇടാം. ഇനി കുറച്ച് കായം കായം ഇടാം. കായം കൂടണ്ട, കൂടുതലായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് സമയം. ഇനി നിങ്ങളുടെ പരലുപ്പാണെങ്കിൽ ഇപ്പം ചേർക്കരുത്, പൊടി ഉപ്പാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കണം. ഇഞ്ചി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിൽ മിക്സിയിൽ ജാറില്ല, അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും, കാരണം തടിയൊന്നും പാടില്ല. അതുകൊണ്ട് മിക്സിയിലെ ജാറിൽ അരച്ചിട്ട് നമുക്കതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാം. ഞാൻ ചെറിയ ചെറിയ തടികളാക്കിയിട്ട് ഇഞ്ചി എടുത്ത് അരിഞ്ഞിടേണ്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളിയും തൊടികളും ഇട്ടിട്ട് അതും കൂടെ അടിച്ചെടുത്ത് രണ്ടും കൂടെ കുറച്ചൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം ഒന്ന് അടിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം വെള്ളം വീത്താൻ, അല്ലെങ്കിൽ അരയില്ല. അരച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ പിഴിഞ്ഞെടുത്ത് ചാറ് കൂടെ ഇതിലോട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്ത് ഞാൻ മിക്സിയിലോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അരിച്ചെടുക്കാം. നേരത്തെ എടുത്ത കടലമാവ്, ഉപ്പ്, അരിപ്പൊടി ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം അരിപ്പ് കൊണ്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഇടേണ്ടത്. എനിക്ക് വെജിറ്റബിൾ ഇല്ലാത്തതുകൊണ്ട് ഇത് കോക്കനട്ട് ഓയിലായാലും മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയുടെ മിശ്രിതം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഏകദേശം നമുക്ക് ചപ്പാത്തി മാവില്ലേ, ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിലാക്കിയെടുക്കാം. നമ്മളിപ്പോൾ കുഴച്ചപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം എണ്ണ തേച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, പിന്നെ താഴോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരത്തില്ല. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അകത്തെല്ലാം നമുക്ക് എണ്ണ തടവി കൊടുക്കാം. അതുപോലെ ചില്ലിലും നമുക്ക് എണ്ണ തിളക്കി കൊടുക്കാം. ഞാനൊരു പാനിൽ എണ്ണ തിളയ്ക്കാൻ വെച്ചിരുന്നു, എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില കോരി നമുക്കൊരു പാത്രത്തിൽ മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കാം, എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ കൈ കൊണ്ട് തൊടരുത്, കാരണം പൊട്ടിപ്പോവും. ഒന്ന് കുറച്ചൊന്ന് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഫ്ലെയിം അല്പം ഒന്ന് കുറച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റെപ്പ് പക്കാട് ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കോരി എടുത്ത് മാറ്റാം. കുറച്ചൊക്കെ പൊടിഞ്ഞു പോയി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കിണ്ടിയപ്പോൾ പൊടിഞ്ഞു പോയി. ഫ്രണ്ട്സ്, നമ്മൾ പക്കാട ഫുള്ളും കഴിച്ചു, ഫ്രണ്ട്സ് വയറൊക്കെ വീട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ നിങ്ങൾ ഈ ഇപ്പോ കണ്ട വീഡിയോ പക്കാവട ഉണ്ടാക്കണം നിങ്ങൾ വീട്ടിൽ ട്രൈയും ചെയ്തു നോക്കണം ടാറ്റാ ബൈ ബൈ ടാറ്റാ ബൈ ബൈ നിങ്ങൾ ഇഷ്ടപ്പെട്ട പക്കാവട ഓക്കേ ബൈ ഓക്കേ ബൈ